ശ്രീ രമേശ് ചെന്നിത്തല, ഇന്നിപ്പോൾ വി എസ് സുനിൽകുമാർ പറഞ്ഞിട്ടുള്ളത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്, അതിൻ്റെ ഇരയാണ് താൻ എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ അതിലെന്താണ് നിലപാട്, താങ്കളുടെ നിലപാട് എന്താണ്? അല്ല, തൃശൂർ പൂരം കലക്കിയത് ആരാണ് എന്ന് കണ്ടെത്താൻ ഒരു കമ്മിറ്റി വെച്ചല്ലോ. ആ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാളായിട്ട് എന്താണ് ഗവൺമെന്റ് പുറത്തുവിടാത്തത്? ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടട്ടെ, എന്നല്ലാതെ നമുക്ക് വസ്തുതകൾ അറിയാൻ പറ്റുമോ? ഏതായാലും പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച അതിലുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇത് വീഴ്ചയാണോ ശ്രീ രമേശ് ചെന്നിത്തല, അതോ ഇതൊരു ഗൂഢാലോചനയാണോ? അല്ല, അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഏതായാലും ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇത്തരത്തിലൊരു അലംഭാവം അവിടെ കാട്ടിയത് എന്നുള്ള പരക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഗവൺമെന്റ് പുറത്തുവിടണം, വസ്തുതകൾ പുറത്ത് ജനങ്ങൾ അറിയട്ടെ, അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് ഗവൺമെന്റ് അത് പൂഴ്ത്തിവെക്കുന്നത് എന്തിനാണ്? അതെന്താ സുനിൽകുമാർ പറയാത്തത്? സുനിൽകുമാർ ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ടത് ആ റിപ്പോർട്ട് പുറത്തുവിടാനല്ലേ? അല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം അതാണ്, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? പുറത്തുവിടണം. സുനിൽകുമാറൊക്കെ ഭരണകക്ഷിയുടെ ഭാഗമല്ലേ? അവരൊക്കെ ഭരിക്കുന്ന ആളുകളല്ലേ? റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള 5 മന്ത്രിമാർ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് ഭരിക്കുന്നില്ലേ? അവർക്കാർക്കും ഉത്തരം ആരോടാ പറയുന്നത്? ആരോടാണ് ഇത് ആവശ്യപ്പെടുന്നത്? പിണറായി വിജയനോട് ആവശ്യപ്പെടാനുള്ള ധൈര്യം കാണിക്കണം സുനിൽകുമാറൊക്കെ. വെറുതെ നമ്മള് പത്രക്കാരോട് ജനങ്ങളോട് പറയേണ്ട എന്ത് കാര്യം? അല്ല, ഇതെന്തുകൊണ്ടായിരിക്കാം ശ്രീ രമേശ് ചെന്നിത്തല ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? ഇതിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ ഒരു തിടുക്കം ഉണ്ടാകുമോ സർക്കാരിന്? ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ കമ്മീ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്താണ്? പലരും വിവരാവകാശം മൂലം ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ സുനിൽകുമാർ ചെയ്യേണ്ടത് പിണറായി വിജയനോട് ഈ കാര്യം പറയാൻ ധൈര്യം കാണിക്കണം, അല്ലാണ്ട് വെറുതെ പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. 5 മന്ത്രിമാരുണ്ടല്ലോ CPI-യുടെ, അവരാവശ്യപ്പെട്ടത് ഈ കാര്യം പുറത്തുവിടണമെന്ന്. എന്താണ് ഗൂഢാലോചന എന്ന് പുറത്ത് വെളിച്ചത്ത് കൊണ്ടിട്ട്? അതല്ലേ ചെയ്യേണ്ടത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം പറയാൻ പാടില്ല. പക്ഷെ ഈ കാര്യത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് BJP-യെ സഹായിക്കാനാണെന്നുള്ള പരക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം അന്വേഷണത്തിലൂടെ തെളിയുകയുള്ളൂ. അന്വേഷണം നടത്തിയ റിപ്പോർട്ട് പുറത്തുവിടാൻ സുനിൽകുമാർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. ശ്രീ രമേശ് ചെന്നിത്തല, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ പോലീസ് സംവിധാനം വിചാരിച്ചാൽ ഇങ്ങനൊരു ഗൂഢാലോചന നടത്തുക എന്നുള്ളതിലേക്ക് അവർ കടക്കുമോ? PV അൻവർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടല്ലോ, താങ്കൾ അതിനെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? അല്ല, PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ഗൗരവമുള്ളതാണ്. അതിനെപ്പറ്റി ഗവൺമെന്റ് ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ അന്വേഷണം നടക്കുമ്പോൾ ADGP ആരെ പറ്റിയാണോ അന്വേഷണം നടക്കുന്നത്, അവരുടെ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് വേണം അന്വേഷണം നടത്താൻ. അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. തനിയുമല്ല, കേരള പോലീസ് അന്വേഷിച്ചാൽ ADGP പറ്റി കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊരു CBI അന്വേഷണത്തിന് വിടണം എന്നുള്ള കാര്യം. ഗവൺമെന്റ് CBI അന്വേഷണത്തിന് വിടാൻ തയ്യാറാകണം. ഒന്നും മറച്ചു വെക്കാൻ ഒരു ഭരണകക്ഷി MLA ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയിട്ടുള്ള അതി ഗുരുതരമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഹലോ. ആ, പക്ഷേ നിലവിൽ ശ്രീ രമേശ് ചെന്നിത്തല ഇദ്ദേഹത്തെ മാറ്റാതെ അദ്ദേഹം അവിടെ തുടരുന്നുണ്ട്. പക്ഷേ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെയുണ്ട് എന്നുള്ളതാണ് ശ്രീ രമേശ് ചെന്നിത്തല. ആ അന്വേഷണം തികച്ചും പ്രഹസനമായിരിക്കും. ഇത് മുഖ്യമന്ത്രി ആളുകളെ പറ്റിക്കാനുള്ള പണിയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരും പൊളിറ്റിക്കൽ സെക്രട്ടറി തലസ്ഥാനത്ത് തുടരുന്നു, ADGP തലസ്ഥാനത്ത് തുടരുന്നു, അന്വേഷണം നടക്കുന്നു. നമുക്കറിയാമല്ലോ എന്തായിരിക്കും അന്വേഷണത്തിന്റെ ഗതി എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ അന്വേഷണം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ളതാണ്. അത് വേണ്ട. ഈ അന്വേഷണം CBI വിടാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അതിലൊരു പ്രത്യേക അന്വേഷണം വേണം. നിലവിലിപ്പോ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. പ്രത്യേക ഒരു അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമോ ശ്രീ രമേശ്? ഓൾറെഡി നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഓൾറെഡി ഒരു അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കയ്യിലുണ്ടല്ലോ, അത് പുറത്തുവിടട്ടെ. സുനിൽകുമാർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടട്ടെ, CPI മന്ത്രിമാർ ആവശ്യപ്പെടട്ടെ, അത് പുറത്തുവിടാൻ. എന്താ അവരാവശ്യപ്പെടാത്തെ? മിണ്ടാത്ത എന്താണ് അവര്? അതല്ലേ ആവശ്യപ്പെടുന്നത്? ശരി, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാബിനറ്റിൽ വെച്ച് ആവശ്യപ്പെട്ടിട്ട് ഇത് പുറത്തുവിടണം. അത് പുറത്തുവിടാനുള്ള ധൈര്യം
മുഖ്യമന്ത്രി കാണിക്കട്ടെ. അത് കാണിക്കാതിരിക്കുന്ന ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയുമോ? ശരി, നന്ദി ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തുവിടുക, അത് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ CPI ഈ വിഷയത്തിൽ ധൈര്യമായി തന്നെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് VS സുനിൽകുമാർ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്മേലുള്ള പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ ഞങ്ങളോടിപ്പോൾ പറഞ്ഞിട്ടുള്ളത്.